ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് ഒരു അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിയലിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ. ഇപ്പം ഇന്ന് കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും സ്പെഷ്യൽ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അവിയലാട്ടോ ഒന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചേന, വെള്ളരി, കായ, ക്യാരറ്റ്, അങ്ങനെ പയർ, അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ മുറിച്ച് വെച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് നേരെ മുകളിലേക്ക് ഞാൻ ചേനയാണ് ആദ്യം ഇട്ട് കൊടുത്തേട്ടാ. ചേന ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്, കാരണം ചേനയിൽ കൈകൊണ്ട് തൊട്ട ചൊറിയും അതുപോലെ തന്നെ അത് നീളത്തിൽ അരിയാനുള്ളൊരു പ്രയാസം ഭയങ്കരമായിരുന്നു. നീളത്തിൽ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. വെള്ളരിയൊന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ. വെള്ളരിയൊക്കെ നമുക്ക് കുറച്ചും കൂടി സുഖമാണ് അരിഞ്ഞെടുക്കാനൊക്കെ. അപ്പം വെള്ളരിയും അതുപോലെ ഞാൻ നീളത്തിൽ മുറിച്ചു. അപ്പോൾ വെള്ളരി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത പടവലങ്ങ. പടവലങ്ങയൊക്കെ മുറിക്കാൻ നല്ല സുഖമായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറയുമായിരുന്നു, പടവലം എല്ലാ പച്ചക്കറികളും സ്കെയിൽ വെച്ചിട്ട് അളന്ന് മുറിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിയലിന് അത്രയും രസമാണെന്ന്. പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് വഴുതനങ്ങയായിരുന്നു. വഴുതനങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പയർ ചേർത്തു. ഒന്നും ഇളക്കിയില്ല കേട്ടോ, കയ്യിലോണ്ടൊന്നും ഇളക്കാതെ എല്ലാം അങ്ങനെ മേലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിതിങ്ങനെ മുറിച്ച് വെച്ചപ്പോൾ മക്കൾ കൊണ്ടുപോയി പച്ചക്ക എടുത്ത് കഴിക്കുമായിരുന്നു. അവർക്ക് ഭയങ്കര സുഖമാണല്ലോ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് പച്ചക്കായ ഇട്ട് കൊടുത്ത് ഇപ്പം എല്ലാം കളറും കൂടെ കാണാൻ ഭയങ്കര രസമാണ്. ഞാനൊരു കുഞ്ഞു കഷ്ണം കിഴങ്ങൂടെ ഇട്ടാ, ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്തു. സാധാരണ ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല, ഞാനങ്ങനെ ഇട്ട് കൊടുത്താണ്. കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. എല്ലാ കളറും കൂടെ ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. നല്ല കളർ കോമ്പിനേഷനായിട്ട് തോന്നുന്നു അല്ലേ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി നല്ലതാണ് പച്ചക്കറിയിലുള്ള വിഷാംശമൊക്കെ നീങ്ങിപ്പോവാൻ. ഏറ്റവും നല്ല ഒരു സംഭവമാണല്ലോ മഞ്ഞൾപ്പൊടി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മളെ ഈ ഒരു ഏരിയയിൽ പല ഭാഗത്ത് പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഞാൻ വളരെ സിമ്മിലേക്ക് തീ വെച്ചിട്ട് ഞാൻ അടച്ചു കൊടുത്തു. കുറച്ച് സമയം ഒരു 15 മിനിറ്റ് പോലെ ഞാൻ അടച്ചു വെച്ചു. ഇതായിപ്പോൾ തുറന്നു നോക്കിയപ്പം ഇങ്ങനെയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. മുരിങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് പിന്നെ അവസാനം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ, മുരിങ്ങക്കായൊക്കെ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു. അതിന് ശേഷം ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ, കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് പുളിയൊന്നുമില്ല, അപ്പം മാങ്ങൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പുളിയുള്ള മാങ്ങയൊന്നുമല്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുളിയുണ്ട്. ഇതാ ഇപ്പം മൊത്തം ഇതാ ഇങ്ങനെയായി. ഒരു 5 മിനിറ്റുകൊണ്ട് അടച്ചു വെച്ച് തുറന്നു നോക്കുമ്പോഴുള്ള ഒരു സ്ഥിതിയാണിത്. നമ്മൾ പിന്നെ ശരിക്കും ഒരു തവി വെച്ചൊന്നും ഇങ്ങനെ ഇളക്കാതിരുന്നാൽ അത്രയും നല്ലത്, ഉടഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ അതിലേക്കൊരു തേങ്ങ ചിരകി എടുത്തു. കുറച്ച് കൂടുതലുണ്ടായിരുന്നു അവിയൽ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ എടുത്തത്. ഒരു തേങ്ങ ചിരകിയതാണ്. അതിലേക്ക് ഒരു പിഞ്ച് എന്ന് പറയുന്ന അത്രയും ഞാൻ നല്ല ജീരകം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ജീരകം അധികമായാൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചമുളക് ഇട്ടു, അരച്ചെടുത്തു. ഇതാ തേങ്ങ ചേർത്തു, ഇളക്കി. കഷ്ണങ്ങളൊന്നും ഉടയാതെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മെയിൻ സംഭവമാണ്, നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അത് തേങ്ങ അധികം എന്താ പറയുക ചൂടാവാതെ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. തേങ്ങ ചൂട് നമ്മൾ സിമ്മിലിട്ട് വെക്കണം, തേങ്ങ അധികം ചൂടാവരുത്. ഈ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ തേങ്ങ ചൂടാവാതെ ആ പച്ച ടേസ്റ്റും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.